എത്ര തന്നെ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെങ്കിലും എത്ര തന്നെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സാവുക എന്നത് അത് സ്കില്ലാണ് അതൊരു ഭാഗ്യവും കൂടിയാണ് അതിന് നിങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകൾ അറേബ്യൻ കൾച്ചർ അനുസരിച്ച് നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒരു എട്ട് പോയിന്റുകളിലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉള്ളത് നമ്പർ വൺ ആദ്യമായി നിങ്ങളോട് പറയാനുള്ള ഖുൻ മുത്തബിമൻ എന്നാണ് ഹലീക്കുമുച്ചപസ്യം എന്ന് പറയാം പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ എനർജിക്കലായിട്ടായിരിക്കണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എന്താ പറയുന്നത് മുഖാബില ഇതാണ് ചത്തൂർ ഫിൽ മുഖാബില ചുക്കുൻ മുച്ചപസ്യം ഹലിക്ക് എന്ന് പറയും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തബസ്സും പുഞ്ചിരിയോടുകൂടെയാണ് പറയേണ്ടത് ഓക്കെ നമ്പർ വൺ അതാണ് നമ്പർ ടു നിങ്ങൾ ആദ്യമായി കയറി വരുമ്പോൾ അസ്ലാം അലൈക്കും അതായത് ഗ്രീറ്റിങ്സ് കൊണ്ട് തുടങ്ങണം സലാം അലൈക്കും എന്ന് പറയാം അതല്ലെങ്കിൽ സബാൽ ഖെയർ ഈ പറയുന്ന സമയത്തൊരു വിനയത്തോടു കൂടെയാണ് പറയേണ്ടത് എന്ന് വരെ മനസ്സിലാക്കുക അലൈക്കും അതല്ലെങ്കിൽ സബാൽ ഖെയർ എന്ന് പറഞ്ഞുകൊണ്ട് മോർണിങ്ങിലാണെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ ബസാൽ ഖെയർ എന്ന് പറയാം ഓക്കെ അങ്ങനെ നിങ്ങൾ വാതിൽക്കൽ നിങ്ങളുടെ ഊഴമെത്തി കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചില്ലായെങ്കിൽ നിങ്ങൾ വാതിൽ നിന്നുകൊണ്ട് മുങ്കിൻ ഷേഖ് എന്ന് പറയാം മുംകിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാം അങ്ങനെ അവർ നിങ്ങൾ വെൽക്കം ചെയ്യുന്ന രീതിയിൽ അവർ പറയുന്ന വാക്കെന്താണ് ഫദ്ദൽ എന്നാണ് എന്താണ് ഫദ്ദൽ എന്നാണ് ലേഡിയാണെങ്കിൽ അവരോട് പറയുക ലേഡിയോട് പറയുക അവർ പറയുക ഫദ്ദലി എന്നാണ് ഓക്കെ അത് കേട്ടാൽ നിങ്ങള അകത്തേക്ക് ചെല്ലുക ഓക്കെ അടുത്ത നിങ്ങളോട് ഇരിക്കാൻ പറയുന്നു ഇരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടത് ഇജ്ലിസ് എന്നാണ് അങ്ങനെയല്ല ഇത്തരം സന്ദർഭത്തിൽ അവർ പറയാറുള്ളത് ഇസ്തരിഹ് എന്നാണ് ലേഡിയോടാണെങ്കിൽ ഇസ്തരിഹി എന്നാണ് അപ്പോൾ നിങ്ങളോട് ഇസ്തരീഹി എന്ന് പറഞ്ഞാൽ മാത്രം ഇരിക്കുക ഇരിക്കാൻ പറഞ്ഞാൽ മാത്രം ഇരിക്കുക അടുത്ത നിങ്ങളോട് അറബിയിലാണ് അവർ ഇൻ്റർവ്യൂവിന് നിങ്ങളോട് ചോദിക്കുക അങ്ങനെയെങ്കിൽ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് അവർ പറയുമ്പോൾ അതിന് അറബിയിൽ എങ്ങനെയാണ് പറയുക അരിഫിനി ആൻകിൽ ഉസേത് ആഡ്രിഫിനെ ആങ്കിലോ എഹ് അതിൽ ആവണ്ട അതാണ് അവർ പറയുന്നത് നിങ്ങളുടെ കുറിച്ചുള്ള ഒരു വിവരമാണ് അവർ ചോദിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകളെ സമ്മറയാക്കി വളരെ ഷോർട്ടായിട്ട് പറയാം ആദ്യമായിട്ട് അന ഞാൻ പറയണ അന സ നിങ്ങൾ പറയും അന ജോൺ അന കുമാർ അന ഫാത്തിമ ഇങ്ങനെ പേരാണ് ആദ്യം പറയേണ്ടത് പിന്നീട് അന ഹിന്ദി എന്ന് പറയുന്നതിലപ്പുറം അന മിനൽ ഹിന്ദ് ആം ഫ്രം ഇന്ത്യ എന്ന് പറയലാണ് ബെറ്റർ അന മിനൽ ഹിന്ദ് മിൻ കൈരല എന്നിങ്ങനെ പറയാം ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫഷൻ വളരെ പ്രധാനം തന്നെയാണ് ആ സമയത്ത് പ്രൊഫഷൻ പറയുമ്പോൾ അന അനമുഹാസിബ് അതാണ് അഷ്ടകൽക്ക മുഹാസിബ് എന്നൊന്നും പറയണ്ട അന മുഹാസിബ് ഞാനൊരു എൻ ആണ് അന മുഹന്തിസ് ഞാനൊരു എൻജിനീയറാണ് ഈ രീതിയിൽ ഇത് ലേഡി പറയുമ്പോൾ അന മുഹാസിബ അന മുഹന്ദിസ ഈ രീതിയിൽ കൃത്യമായും പറയുക ഓക്കെ അത് അടുത്ത് നിങ്ങളോട് ചോദിക്കുക സ്വാഭാവികമായിട്ടും എജ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കൽ എന്താണ് അതിൻ്റെ വാക്ക് അൽ മുഹ്ലാത്ത് ദിറാസിയ അപ്പോൾ അതും വേജാറാവേണ്ട അൽ മു അഹ് ദിയൽ അഹ്ലാത്ത് ദിറാസി എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എൻ ഡി ഷഹാദ് എനിക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ ഡി എനിക്ക് ബി എ ഉണ്ട് എന്താണോ നിങ്ങൾക്കുള്ള പ്രൊഫഷൻ അത് നിങ്ങൾ പറയുക ഓക്കെ അപ്പോൾ മു അഹ്ലാത്ത് അദ്ദാസിയ എന്നാണ് അറബിയിൽ അതിനെക്കുറിച്ച് പറയാറുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നിങ്ങൾ ചോദിക്കാൻ സാധ്യത കെയഫ് അൽ ഹിബ്ര ം ഖിബ്രിബ്ര എന്നാൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഹിബ്ര എന്ന് പറയും പറയാം ഹിബ്ര ഹംസ സനവാദ് മസലൻ ഉദാഹരണമായി പറഞ്ഞ എനിക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഫിഷരി ഖത്തുൽ ഫലാനി ഇന്ന ഒരു കമ്പനിയിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഹിബ്ര എന്ന് പറയാം ഓക്കെ അവസാനമായി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം വാറ്റ്കല്ലം ലോഹ അറബിയ വ ഇംഗ്ലീസിയ വ ഹിന്ദിയ ഞാൻ ഇംഗ്ലീഷ് അറബി ഹിന്ദി എന്നീ ഭാഷകൾ എനിക്ക് സംസാരിക്കാൻ അറിയാം എന്നാൽ നിങ്ങൾ പറയേണ്ടതെങ്കിൽ പറയുന്നതെങ്കിൽ അത്കല്ലം അത്കല്ലം ലുഹ അറബിയ വ ഇംഗ്ലീസിയ വ ഹിന്ദിയ എന്നിങ്ങനെ പറയാം ഏതാണ് അറിയുന്നത് അത് പറയാം അത്കല്ലം ഓക്കെ ഊമിന്ന് എൻ ദി മഹാറ മഹാറ ഫി ലുത്തിൽ ഇംഗ്ലീസിയ മഹാറ എന്ന് പറഞ്ഞാൽ എക്സ്പാർട്ടാണെന്ന് പറയാം അന മാഹിർ അല്ലെങ്കിൽ അന ഹബീർ അത് നിങ്ങൾക്ക് അടിപൊളി പറയണമെങ്കിൽ അന ഹബീർ ഫിലോഹത്തിൽ ഇംഗ്ലീസിയ ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ എക്സ്പേർട്ടാണ് എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം എന്നൊക്കെ വേണമെങ്കിൽ ആ വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഇതാണ് ഇനി ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പറയേണ്ടതുണ്ടെങ്കിൽ പിന്നെ അവിടെയാണ് ഒരു ബ്ലോക്കിംഗ് വരിക അവർ അവർ അതുപോലെ തന്നെ നിങ്ങളുടെ ഫയൽ അവർ വാങ്ങുന്നു നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് അവർ വാങ്ങുമ്പോൾ ഫതലിയ ശേഖ് അത് ആവശ്യപ്പെട്ടാൽ ഞാൻ ഫതൽ എന്ന് പറഞ്ഞ് മാത്രമാണ് കൊടുക്കേണ്ടത് ഫദ്ദൽ എന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ലേഡിയാണ് ഈ ഫദ്ദലി എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത് ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വല്ലതും സ്പെഷ്യലായിട്ട് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് മുംകിൻ കലാം എന്നൊന്നും പറയരുത് ലവ് സമേഹ് എന്ന് മാത്രം പറയുക എക്സ്ക്യൂസ് മീ ലവ് സമേഹ് എന്ന് അത് കേൾക്കുമ്പോൾ അദ്ദേഹം തലയുയർത്തി അല്ലെങ്കിൽ മാഡം തലയുയർത്തിയിട്ട് ഫർവൽ എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്ട്രാ എക്സ്ട്രാമിനേറ്ററുകൾ പറയാവുന്നതാണ് ഇതാണ് ഏറ്റവും ഭംഗിയാർന്ന രീതിയിലുള്ള ഒരു ഇൻറ്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളത് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാം ഫുട്സസ് ആയി ഫുർസ സീദ ഫുർസ സീദ നൈസ് ടു മീറ്റ് യു ഇങ്ങനെ ഒരു ചാൻസ് ലഭിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നതുകൂടി അതിൻ്റെ അർത്ഥമാണ് അതും കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ മേസലാമ എന്ന് മാത്രമല്ല ജസാക്കേഡിയാണെൻ ജസാക്ക എന്ന് പറഞ്ഞ് ശുക്രൻ ഫിയമാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുക നൂറ് ശതമാനവും നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ഉറപ്പ് വയ്ക്കുക ഇത്തരം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്പോയിൻമെൻ്റ് ലഭിക്കുക തന്നെ ചെയ്യും ഇതാണ് അറബിയുടെ കൾച്ചർ ഇത്തരം നല്ല നല്ല വാക്കുകളെ അറബിക് യൂണിയൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ വേണ്ടി അറബിക് അറബിക്യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന വെബിനാറിൽ ഫ്രീ ക്ലാസ്സിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ജീവിതം ഭാസുരമാവട്ടെ നിങ്ങൾക്ക് ഇത്തരം നല്ല നല്ല വേദികളിൽ ഉയർന്ന വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുക്ര അല്ലക്കും അസ്സലാമ